الحمد لله الحمد لله نحمده ونستعين ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാമിനെയും ആദ്യ മാതാവ് ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർക്ക് താമസിക്കാൻ വിധത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ച കാര്യം വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. നമ്മോട് പറയുക മാത്രമല്ല, ദൈവനിഷേധികളായ ആളുകളോട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും ആജ്ഞാപിക്കുകയും ചെയ്യുന്നുണ്ട്. അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനത റതഖൻ ഫഫതഖ്നാഹുമ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ. സത്യനിഷേധികളായ ആളുകൾ ആലോചിച്ചു നോക്കുന്നില്ലേ, ആകാശവും ഭൂമിയും ആദിയിൽ ഒട്ടിച്ചേർന്ന് അടഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അവ രണ്ടിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല വേർപെടുത്തി തുറന്ന അവസ്ഥയിലാക്കി മാറ്റി. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ, വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാ സൃഷ്ടികളെയും വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ്. ഭൂമിയിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളത്തെ സംവിധാനിച്ചു. കാരണം ഏതൊരു ജീവകോശത്തിൻ്റെയും മുഖ്യഭാഗം വെള്ളമാണ്. ജലാംശമില്ലാതെ ഒരിക്കലും ജീവന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഭൂമിയെ തുറന്നതാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ജലാംശം ഉണ്ടാക്കിക്കൊണ്ടാണ് എന്ന്. എന്നിട്ടാണ് അവരോട് പറഞ്ഞത്, വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉന്ന ഇലാഹി, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളു, ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് അവിടെ മുസ്തഖർ വാസസ്ഥലം ഉണ്ടായിരിക്കും, വമതാഉ നിങ്ങൾക്ക് വേണ്ട എല്ലാ ജീവിത വിഭവങ്ങളും ആ ഭൂമിയിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ഭൂമിയെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വൽ അർള വലാഹാലിൽ അനാം, ഈ മഹാപ്രപഞ്ചത്തിൽ അനന്തകോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചിന്നഗ്രഹങ്ങളും ഒക്കെയുള്ള ഈ പ്രപഞ്ചത്തിൽ
മനുഷ്യന് അധിവസിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച ഒരൊറ്റ ഇടമാണ് ഭൂമി. വൽ അർള വലാഹാലിൽ അനാം, കാരണം അവിടെയാണ് അവൻ്റെ ജീവിതത്തിന് ആവശ്യമായെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടക്കം വെള്ളത്തിൽ നിന്നാണ്, ജലത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഉപാധിയായ വെള്ളത്തിൻ്റെ കാര്യം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമായിക്കൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആൻ വൈബിയായ അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുമ്പോൾ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅതി വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സു മാദാ തക്സിബു ഗദാ വമാ തദരി നഫ്സു ബിഅയ്യി അർളിൻ തമൂത്. അഞ്ച് കാര്യങ്ങൾ വൈബിയായ അദൃശ്യങ്ങളായ കാര്യങ്ങളാണ്, മനുഷ്യന് കൃത്യമായി അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി പറഞ്ഞെടുത്ത് ഒന്ന്, അന്ത്യദിനം എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല, അള്ളാഹുവിൻ്റെ അരികിലുള്ള അറിവാണ്. രണ്ടാമത്തേത് പറയുന്നത് യുനസ്സിലുൽ ഗൈസ്, മഴയെക്കുറിച്ചാണ്. വെള്ളം നമുക്ക് ലഭിക്കാൻ ഒരു ഉപാധിയായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഒന്നാണ് മഴ. മഴയെക്കുറിച്ച്, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ആ മഴവെള്ളത്തെക്കുറിച്ചും, അങ്ങനെ തന്നെ ഉപരിലോകത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴ ഭൂമിയിൽ ആഴ്ന്നിറങ്ങി അത് ഭൂഗർഭജലമായി തീരുന്നതിനെക്കുറിച്ചുമൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജലം, അതിൻ്റെ ലഭ്യതയും, അതാരാണ് തരുന്നത് എന്നും, അതിൻ്റെ വിനിയോഗവും, അത് എങ്ങനെയൊക്കെയാണ് ആയിത്തീരേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങളും അതിൻ്റെ പരിശീലന പരിചരണ രീതികളും പഠിപ്പിച്ചു തരുന്ന ഒരു ദീൻ കൂടിയാണ് ഇസ്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, മനുഷ്യരെ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലിൻ, മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അവയെ പെയ്തിറക്കുന്നത്? അം നഹനുൽ മുൻസിലൂൻ, അതല്ല നാമാണോ അത് മഴവർഷമായി നിങ്ങൾക്ക് പെയ്തിറക്കി തരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. വെള്ളം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കുട്ടികൾ പറയും H2O ആണ് വാട്ടർ, ഹൈഡ്രജൻ്റെ രണ്ട് മാത്രയും ഓക്സിജൻ്റെ ഒരു മാത്രയും കൂടി ചേർന്നാൽ വെള്ളമുണ്ടായി, അതാണ് വെള്ളം എന്ന് പറയുന്നത്. പക്ഷേ വെള്ളമില്ലാത്തയിടത്ത് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്ത് കൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് സ്വയം കത്തുന്ന വാതകമാണ്, ഓക്സിജനോ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. സ്വയം കത്തുന്ന വാതകത്തെയും കത്താൻ സഹായിക്കുന്ന വാതകത്തെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് കത്തുന്ന തീയിനെ കെടുത്താനുള്ള വെള്ളമുണ്ടാക്കി തന്ന അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കുദുറത്തിനെക്കുറിച്ച്, അവൻ്റെ കഴിവിനെക്കുറിച്ച് മനുഷ്യരെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി തന്നു എന്നാണ് പറയുന്നത്. മഴമേഘങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കത് ഇറക്കിത്തുന്നു. ലൗ നശാഉ ലജഅൽനാഹു ഉജാജ, നാമെങ്ങാനും വിചാരിച്ചിരുന്നെങ്കിൽ. നിങ്ങൾ പറയുന്നുണ്ട് കടലിലെ വെള്ളം നീരാവിയായി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി, മഴക്കാറുകളായി തണുത്ത കാറ്റടിക്കുമ്പോൾ മഴക്കാറുകൾ, മഴമേഘങ്ങൾ അത് പെയ്തിറങ്ങി വെള്ളമായി നമുക്ക് ലഭിക്കുന്നു. ഖുർആൻ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇങ്ങനെ മഴമേഘങ്ങൾ വീണ്ടും മഴയായി പെയ്തിറങ്ങുന്ന, വീണ്ടും വീണ്ടും ആവർത്തിതമായി ഇങ്ങനെ വെള്ളത്തിൻ്റെ ലഭ്യതയെയും അതിൻ്റെ സംഭരണ രീതിയെയും സംവിധാനിക്കുന്ന ആകാശം തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ലൗ നശാഉ ലജഅൽനാഹു ഉജാജ, നാം വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റാത്ത കലർപ്പുള്ള ഉപ്പുരസമുള്ളതാക്കി തീർക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. പഠിച്ചോൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല
തുടർന്ന് നമ്മളോട് ചോദിക്കുന്നത്, സഹോദരങ്ങളെ, ഇവിടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ വെള്ളം, അതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ ആലോചിക്കണമെന്നും അത് മഴയായി നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കിട്ടുന്ന മഴവെള്ളത്തെ കുറിച്ച് വേറൊരിടത്ത് പറയുകയാണ്, ഉപരിലോകത്തുനിന്ന് നിങ്ങൾക്ക് മഴവെള്ളം അള്ളാഹു നിശ്ചയിച്ച തോതനുസരിച്ച് തന്നെയാണ് ഇറക്കിത്തരുന്നത്, ഒരു ഖദ്ർ അനുസരിച്ച്. അപ്പൊ എടവണ്ണയിൽ ഈ പ്രദേശത്ത് എത്ര മീറ്റർ വെള്ളം പെയ്യണമെന്ന് പഠിച്ചോൻ കണക്കാക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ, അള്ളാഹ് നിശ്ചയിച്ച സമയത്തേ അത് കിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടുന്നൊരു സംഗതിയല്ലത്, അതാണ് അള്ളാഹുവിൻ്റെ അരികിലുള്ള ഇൽമ്. അത് മഴയെക്കുറിച്ചുള്ള ഇൽമ്, വൈബിയായ ഇൽമ് ആയിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അരനൂറ്റാണ്ട് ഒരു രാജ്യത്ത് കിട്ടുന്ന ഒരു വെള്ളം ഒരു ദിവസം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പെയ്തിറക്കി, അള്ളാഹിന്റെ ഖദറാണത്. UAE ഒരു ദിവസം കൊണ്ട് ഇത്ര വെള്ളം പെയ്യണമെന്ന്, മഴവെള്ളം ലഭിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. വൻസൽനാ മിനസ്സമാഇ മാഅം ബിഖദർ, വേറാരുടെ തീരുമാനവും അവിടെ നടക്കുന്നില്ല. അങ്ങനെയുള്ള രാജാവാണ് മലിക്കിന്നാസ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ജനങ്ങളുടെ മുഴുവൻ രാജാവാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന രാജാവാണ് അള്ളാഹുവിന്റെ മുൽക്ക് എന്ന് പറഞ്ഞാൽ, അവന്റെ അധികാരം അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അത് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെ കഴിവ് നോക്കൂ നിങ്ങൾ. നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയുന്നത് എന്താണ്? ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ലാ ഹൗല, കഴിവില്ല, വലാ ഖുവ്വത്ത, ശക്തിയില്ല, ഇല്ലാ ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ശക്തിയല്ലാതെ കഴിവില്ലാതെ ഒന്നും അള്ളാഹുവിന്റെ അടിമകളായ ദാസന്മാരായ വിനയാന്വിതരായ അടിമകളായ നമുക്കില്ല എന്നുള്ള പ്രഖ്യാപനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ വിചാരം ഒരു മനുഷ്യന് ഉണ്ടാകണമെന്നതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നത്. വസ്കന്നാഹു ഫിൽ അർദ്, പെയ്തിറങ്ങുന്ന മഴയെ ഭൂമിയിൽ നാം പിടിച്ചു നിർത്തുന്നു. ഭൂഗർഭജലം ഇവിടെ ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, അള്ളാഹു പറയുന്നു നാം ആണ് അത് പിടിച്ചു നിർത്തുന്നത്. അതിനെയും ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യരെ നമ്മൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയകമായി നമ്മളെ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം ഇപ്പോൾ വേനൽ കനത്തു. നമ്മൾ സാധാരണ പറയാറുണ്ട് അകവും പുറവുമൊക്കെ മഴ കിട്ടുന്നു. ഏത് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടായിട്ടെന്താ, അകത്തുമില്ല മഴ, പുറത്തുമില്ല മഴ. മഴയ്ക്ക് വേണ്ടി നമ്മൾക്ക് തേടാനുള്ളത്, പ്രാർത്ഥിക്കാനുള്ളത്, കേണപേക്ഷിക്കാനുള്ളത് അത് നമുക്ക് നൽകുന്നവനായ അള്ളാഹുവിനോട് മാത്രമല്ലാതെ മറ്റാരോടുമല്ല. അള്ളാഹു ഇറക്കുന്ന മഴ അനുഗ്രഹത്തിന്റെ മഴവർഷമുണ്ട്, ശിക്ഷയുടെ പരീക്ഷണത്തിന്റെ മഴവർഷമായി അത് വരും. ഇതൊക്കെ ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണക്കാരാരാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രകൃതിയെ സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആൻ സൂറ അൽ കഹ്ഫിൽ പറയുന്നുണ്ട്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ, ഈ ഭൂമുഖത്ത് അള്ളാഹു എന്തൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അതൊക്കെ ഈ ഭൂമിയുടെ അലങ്കാരമാണ്, അതിന് ഭംഗിയാണ്, അതിന് ചേലും. അതുപോലെ തന്നെ ചേരുന്നതുമാക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. എത്ര പ്രകൃതി രമണീയമാണ് ഈ ഭൂമി എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഹരിതാപമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥ നമുക്കുണ്ട്. എന്നാൽ നമ്മൾ തന്നെ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ല പറയുന്നു നിങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടിയാണ് പഠിച്ചോ അതൊക്കെ ഉണ്ടാക്കി തന്നത്. ലിനബുലുവഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സൗന്ദര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത്, ഈ സീനത്ത്.
നിങ്ങൾ ആരാണ് നല്ല നിലക്ക് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാണെന്നാണ്. അപ്പോ ഇവിടെ ഒരു മരം വളരുകയാണെങ്കിൽ, കുറ്റിച്ചെടികൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇവിടെ പർവ്വതങ്ങളും മലകളും കുന്നുകളും അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, കുളങ്ങളും ജലാശയങ്ങളും തോടുകളും നദികളും ഇവിടെ ഉണ്ട് എങ്കിൽ, നമ്മുടെ നാടിൻ്റെ ഭൂപ്രകൃതി നമുക്കറിയാം. മലനാടുണ്ട്, ഇടനാടുണ്ട്, തീരപ്രദേശമുണ്ട്. നമ്മൾ അഭിമാനത്തോടു കൂടി പറയും 44 നദികൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന്. ആ നദികളുടെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെള്ളമില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം ആകെ പരിതാപകരമാകും. വെള്ളം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ മാത്രമല്ല ഉള്ളത്, നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ കുടിക്കാനും കുളിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും അലക്കാനും എന്ന പോലെ തന്നെ നമ്മുടെ കൃഷിക്ക് വെള്ളം വേണം. ഇവിടെ പവർ അതുണ്ടാകണമെങ്കിൽ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണം. അപ്പൊ അതില്ലാതായാൽ, അത് വറ്റിപ്പോയാൽ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രകൃതിയിൽ ഇടപെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത്, തകർക്കരുത്. നിങ്ങൾ ഒരിക്കലും ആർത്തി കാണിച്ച് നിങ്ങൾ ഒരിക്കലും വാരിക്കൂട്ടരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. ആർത്തിയോടുകൂടി വാരിക്കൂട്ടരുത്. ചില പാഠങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ലഹറൽ ഫസാദ് ഫിൽ ബല്ലി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. കരയിലും കടലിലും എല്ലാ ഫസാദുകളും പ്രകടമായി പ്രത്യക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്നോ, ബിമാ കസബത് ഐദിന്നാസ്, ബിമാ ഫഅലത്, ബിമാ അമിലത് ഐദിന്നാസ് എന്നൊന്നുമല്ല പഠിച്ചോൻ പറഞ്ഞത്. ജനങ്ങളുടെ കരങ്ങളെ കൊണ്ടോലി ചെയ്തത് കൊണ്ടാണ്, ജനങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണെന്നല്ല. കസബ എന്നതിന് വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്. ആർത്തിയോടുകൂടി മനുഷ്യൻ എനിക്ക് മാത്രം പോരാ, മറ്റാർക്കും കിട്ടരുത് എന്ന ആ മനോഭാവത്തോടുകൂടി വാരി കൂട്ടി സമ്പാദിക്കുന്ന ഈ മനസ്ഥിതി കൊണ്ടാണ്, അങ്ങനെ പ്രകൃതിയെ സമീപിക്കുമ്പോഴാണ് ഇവിടെ ഫസാദ് ഉണ്ടാകുന്നത്. അള്ളാഹ് പറയാണ്, ലിയുദീഖഹും ബഅദല്ലദി അമലു, അവർ ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്ക് അവരെ ചില കാര്യങ്ങളൊക്കെ നൽകി പഠിച്ചവൻ അവരെ ആസ്വദിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ചില ശിക്ഷകളൊക്കെ ഉണ്ടാകും. നമ്മൾ മഴയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ജലാശയങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് മാത്രമല്ല, നമ്മുടെ അയൽരാജ്യത്തിൻ്റെയും അവസ്ഥ അതാണ്. ലോകത്തിലെ തന്നെ IT ഹബ്ബായി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു നഗരിയാണ് ബാംഗ്ലൂർ. അവിടുത്തെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ വെള്ളം ആകെ, ഭൂഗർഭജലം തന്നെ അടിയിലേക്ക് പോയി. അളന്ന് കൊടുക്കുകയാണ് ഓരോ വീട്ടിലേക്കുമുള്ള വെള്ളം. നിങ്ങൾ ഇത്ര ഔൺസ് വെള്ളം കൊണ്ട് കുടിച്ചാൽ മതി, കുളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ഇനി യുദ്ധത്തിലേർപ്പെടുകയാണെങ്കിൽ വേറൊരു കാര്യത്തിനും വേണ്ടിയാവില്ല. ദാഹജലത്തിന് വേണ്ടി മനുഷ്യൻ പരസ്പരം കടിച്ചു കീറുന്ന യുദ്ധം ചെയ്യുന്നൊരവസ്ഥ വന്നാൽ ഈ വെള്ളം ആര് തരും? ഇതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന അനുഗ്രഹങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കൂടി നമുക്ക് കഴിയണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. സഹോദരങ്ങളെ, ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരുപാട് നല്ല ശീലങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തരുന്ന ഒരു വാട്ടർ മാനേജ്മെന്റ് ഉണ്ട്, ടൈം മാനേജ്മെന്റ്, അങ്ങനെ പല മാനേജ്മെന്റ് ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ. ഇവിടെ വെള്ളത്തിന്റെ ഉപയോഗ വിനിയമയ രീതിയെ കുറിച്ച് ഇസ്ലാം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ ദൂർത്ത് കാണിക്കരുത് വെള്ളം ഉപയോഗിക്കുന്ന അടുത്തു കൂടിയും. റസൂൽ പറഞ്ഞു, ഒരിക്കൽ സഅദ് റളിയല്ലാഹുവിന്റെ അരികിലൂടെ റസൂൽ നടന്നു പോവുകയാണ്. അദ്ദേഹം ഒതു എടുക്കുകയാണ്. ഒതു എടുക്കുന്നത് കണ്ട് റസൂൽ ചോദിക്കുന്നുണ്ട്, മാ ഹാദ സർഫ് യാ സഅദ്, സഅദേ എന്തൊരു ദൂർത്താണിത്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അതിശയിച്ച് നബിയോട് ചോദിക്കുകയാണ്, അഫിൽ വുളൂഇ സർഫ് യാ റസൂലല്ലാ, ഒതു എടുക്കുന്നതിൽ ദൂർത്തുണ്ട് റസൂലേ എന്നാ ചോദിക്കുന്നത്. ഒതു എടുക്കുന്നതിൽ ദൂർത്തുണ്ടോ? നമ്മൾ എത്ര സൗകര്യത്തിനാ ഒതു എടുക്കുന്നത്, ടേപ്പണം തുറന്നിടുന്നു, എന്നിട്ട് നമ്മൾ ഒരാൾ ഒതു കൊടുക്കുമ്പോൾ ശരിക്കൊരു 10 ആൾക്ക് ഒതു കൊടുക്കാനല്ല വെള്ളം ഒഴുകി എങ്ങനെ പോകുന്നു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. റസൂല് തന്റെ അനുചരനെ പഠിപ്പിക്കുന്ന വാട്ടർ മാനേജ്മെന്റ് ഇതാണ്.
വളവിൽ ദൂർത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാലനാം, അതെ അതിലും ദൂർത്തുണ്ട്. വൈങ്കുന്ത അല നഹരിൻ ജാരിൻ, ഒഴുകുന്ന ഒരു പുഴയുടെ അരികിൽ നിന്ന് നീ അംഗശുദ്ധി വരുത്തുകയാണെങ്കിലും, ചാലിയാറിന്റെ തീരത്ത് നിന്നാണ് നമ്മൾ ഒതു എടുക്കുന്നതെങ്കിലും ആവശ്യത്തിന് വെള്ളെടുത്ത് ഒതുർത്താ മതി. അതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ കാര്യത്തിലുള്ള മര്യാദ. ഇങ്ങനെ ഒരു ചാലിയാർ ഇതിൽ ഒഴുകുന്നത് കൊണ്ട് ഇടവണ്ണക്കാരായ നമുക്ക് വലിയ പ്രയാസം ഇപ്പോൾ ആ വിഷയത്തിൽ അനുഭവപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ പ്രവാചകന്റെ ചര്യ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തസിലു ബിസ്സാഇ വയതതഹറു ബിൽ മുദ്ദി. സാഉ മുദ്ദും അതിന്റെ അളവ് എത്രയാണെന്നിപ്പോ റംദാ പടുത്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കൊക്കെ അറിയാം. ഒരു മുദ്ദുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്തിരുന്നത്. ഒരു മുദ്ദ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈകളും ചേർത്ത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരൊറ്റ കൈ കുമ്പിൾ വെള്ളം കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗശുദ്ധി വരുത്തിയിരുന്നു. സാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാല് മുദ്ദ്, ഇങ്ങനെയുള്ള നാല് മുദ്ദ്, നാല് കൈക്കുമ്പിൾ വെള്ളം കൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിരുന്നു എന്നാണ് പ്രവാചകന്റെ കുളിയെയും പ്രവാചകന്റെ ഒളിവിനെയും നേരിൽ കണ്ടിട്ടുള്ള സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ ശീലിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകണം, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ ശുക്ർ കാണിക്കുകയും ചെയ്യണം. മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുകയും വേണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ വലിയ വരൾച്ച ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ ഓടി വന്നുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, ഹലകത്തിൽ അംവാൽ വൻഖതഅതി സുബുൽ, ഞങ്ങളുടെ സമ്പത്തൊക്കെ നശിച്ചുപോയി, ഞങ്ങളുടെ ജീവിത വഴികളൊക്കെ അടഞ്ഞുപോയി റസൂലേ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഫദുല്ലാഹ തആല യുഗീസന, അല്ലാഹു ഞങ്ങൾക്ക് മഴവർഷം നൽകാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്. ഇത് കേട്ട ഉടനെ റസൂൽ മിമ്പറിൽ നിന്ന് കൈകൾ ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരേണമേ. പ്രവാചകനാണ് പ്രാർത്ഥിക്കുന്നത്. ജുമാ പിരിയുന്നതിന് മുമ്പ് ആകാശം മേഘാവൃതമായി, മഴക്കാറുകൾ ഉരുണ്ടുകൂടി, അവർക്ക് തുരുതുരാ മഴ ലഭിച്ചുകൊണ്ടേയിരുന്നു. ഈ സംഭവം ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശനിയാഴ്ച ദിവസം പോലും പിറ്റേന്ന് ഞങ്ങൾ ഒരിക്കലും സൂര്യനെ കണ്ടിട്ടില്ലായിരുന്നു, ആ വിധം നിരന്തരമായ മഴയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നതെന്നാണ്. പിറ്റത്തെ ആഴ്ച ആയപ്പോഴേക്കും അതാ വേറൊരാൾ പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, റസൂലേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, മഴ അധികമായ കാരണത്താൽ ഞങ്ങളുടെ സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫദുല്ലാഹു ലന അയ്യും സിഖഹന, ഞങ്ങളിൽ നിന്ന് മഴ പിടിച്ചു വെക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന. അതേതായാലും അല്ലാഹുവിന്റെ റസൂൽ ചെയ്യൂല, അല്ലാഹു ഇറക്കുന്ന അനുഗ്രഹം വേണ്ടെന്ന് പറയില്ല, നീ അതിനെ തടഞ്ഞു വെക്കണമെന്നും പറയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നോ, റസൂലെ അല്ലാഹുവെ ഞങ്ങളുടെ ആവശ്യം മതിവാകുവോളം കിട്ടിയിട്ടുണ്ട്, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, ഇനി ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തുമുള്ള മഴ ലഭിക്കാത്ത ആളുകളിലേക്ക് നീ ഈ മഴ കൊണ്ടുപോയി കൊടുക്കണമേ. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബുതൂനിൽ ഔദിയ വമനാബിതി ശജർ, മരങ്ങൾ ഇടതൂർന്ന് വളരുന്നിടത്തേക്കും താഴ്വരയുടെ തീരങ്ങളിലേക്കും അതുപോലെ തന്നെ കുന്നിൻപുറങ്ങളിലേക്കും ഈ മഴയെ നീ തിരിച്ചുവിടേണമേ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതൊക്കെയായി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സെന്നെങ്കിലും വേണം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ചൂട് കൂടുകയാണ്, നമുക്കൊക്കെ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് പ്രയാസങ്ങളുണ്ട്, വളർത്തുമൃഗങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, നമ്മുടെ കൃഷിയെ അത് ബാധിക്കുന്നുണ്ട്, നമുക്ക് വെളിച്ചമായി വരുന്ന വൈദ്യുതിയെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ പരീക്ഷണങ്ങളായി വരും. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. സഹോദരങ്ങളെ, മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ മഴവർഷം
ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വരൾച്ച കൊണ്ട് ജലക്ഷാമം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നീ ദുരിതപൂർണമാക്കിയതേ തമ്പുരാനെ. അല്ലാഹുവേ, സുലഭമായ സമൃദ്ധമായ ശാന്തമായ മഴ ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. أقول قولي هذا واستغفر الله لي ولكم ولجميع المسلمين والمؤمنين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയം ഉള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അവ പരമാവധി ജീവിതത്തിൽ നടപ്പിലാക്കാൻ ഉത്സാഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വെള്ളിയാഴ്ച 26-ാം തീയതി നമ്മുടെയൊക്കെ മനസ്സിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ രാജ്യം വളരെ നിർണായകവും സുപ്രധാനവുമായ ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ഇന്ത്യയിലെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ഇന്ത്യയുടെ മതേതരത്തെ ജനാധിപത്യ സംസ്കാരത്തെ തകർക്കാൻ ഇവിടെയുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അവരുടെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് ഉള്ളത്. ഇതിനെ ചെറുക്കാൻ ജനാധിപത്യ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ വോട്ടാണ്. അത് ഒന്നും നഷ്ടപ്പെടാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ശക്തമായി ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവർ ഭീതിയിലാണ്. അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പ്രത്യേകമായുണ്ട്. അതൊന്നും അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉത്ബുദ്ധമായ ഈ സദസ്സിന് ഈ കാര്യങ്ങളൊന്നും അധികം തെളിച്ചു പറയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച ഈ തെരഞ്ഞെടുപ്പ് വെക്കാൻ തന്നെ അതിൻ്റെ പല കാരണങ്ങളും ഉണ്ടാകും. ഇലക്ഷൻ കമ്മീഷനോടും അധികൃതരോടുമൊക്കെ നമ്മുടെ അസൗകര്യങ്ങൾ എല്ലാ മുസ്ലിം സംഘടനകളും ബോധിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച തന്നെയാണ്. എന്നാൽ വെള്ളിയാഴ്ച നമുക്ക് ജുമാ നിർബന്ധമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണക്കാരായ വോട്ടർമാർക്ക് ഒരു വലിയ പ്രയാസമൊന്നും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് അതേപോലെ തന്നെ ബൂത്ത് ഏജൻറ്റുമാർക്ക് മുസ്ലിങ്ങളായ ജുമാ നിർബന്ധമുള്ളവർക്കാണ് ഇതിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക. പക്ഷേ ഇസ്ലാം പ്രായോഗികമായ ഒരു മതമാണ്. അതിൻ്റെ എല്ലാ നിയമങ്ങളും അതിൻ്റെ കൽപ്പനകളും ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. യുദ്ധ സന്ദർഭങ്ങളിൽ ശത്രുക്കൾ ആയുധങ്ങളേന്തി നമുക്ക് നേരെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. നിങ്ങളൊരിക്കലും ജാഗ്രത വെടിയാൻ പാടില്ല, നിങ്ങൾ അശ്രദ്ധരാകാൻ പാടില്ല. നല്ല സൂക്ഷ്മതയോടുകൂടി ജാഗ്രത പാലിച്ച് നിങ്ങൾ നിങ്ങളുടെ നമസ്കാരങ്ങൾ നിർവഹിക്കാമെന്ന് ഖുർആൻ നമുക്ക് അതിൻ്റെ രീതിയൊക്കെ വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെയും ബൂത്ത് ഏജൻ്റുമാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഡ്യൂട്ടി ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ പറ്റാവുന്ന വിധത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ നിയമങ്ങളും അതിൻ്റെ കർമ്മശാസ്ത്രപരമായ നിയമങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജുമാക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്ക് ദുഹറും അസറും നമസ്കരിച്ചാൽ മതി. യാത്രക്കാരാണ് എന്ന നിലക്ക് അവർക്കത് ജമ്മും ഖസറുമാക്കി നമസ്കരിക്കുകയും ചെയ്യാം.
ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങൾ ഇസ്ലാം ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കെല്ലാവർക്കും ഇനി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി, വോട്ട് നിർവഹിക്കാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ചയുടെ നമ്മുടെ ഇവിടെയുള്ള ജുമാഴയും ഒരു നിശ്ചിത രൂപത്തിലേക്ക് നമ്മൾ ക്രമപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ 12:40 ജുമാ ആരംഭിക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ചയും 12:40 ജുമാ ആരംഭിക്കുകയും അതിൻ്റെ സമയം ചുരുക്കുകയും ചെയ്യുകയാണ്. ഒന്നാമത്തെ ഖുതുബ 10 മിനിറ്റും രണ്ടാമത്തെ ഖുതുബ 5 മിനിറ്റും, നമസ്കാരം 5 മിനിറ്റുമാക്കി, അങ്ങനെ 12:40 ജുമാ ആരംഭിച്ച് 1 മണിക്ക് ജുമാ അവസാനിക്കുന്ന രീതിയിൽ ഇൻഷാല്ലാ നമ്മുടെ ഈ പള്ളിയിലെ ജുമാ ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അതിൻ്റെ സമയക്രമീകരണം വരുത്തിയതായി എല്ലാ സഹോദരങ്ങളെയും അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ വെച്ച് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് കരുണ കാണിക്കാത്ത, നമ്മോട് അലിവും ദയയും കാണിക്കാത്ത ഭരണാധികാരികളുടെ അധികാരത്താൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഒരിക്കലും നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അത്തരക്കാർക്ക് ഈ രാജ്യത്തിൻ്റെ അധികാരവും ആധിപത്യവും ഒരിക്കലും നീ നൽകരുതേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് നീ പൊറുക്കണമേ നാഥാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾക്ക് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയ ഇമിൻഹും വല്ലംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്. റബ്ബന അതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.